ജൂബിസ് ക്രിയേറ്റീവ് ഹബിന്റെ ഒരു ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൂപ്പാത്രം നോക്കിക്കേ, ഈ ഫ്ലവർ വൈസ് നല്ല ഭംഗിയല്ലേ. ഇത് ഉണ്ടാക്കാൻ നമുക്ക് യാതൊരു പൈസ മുടക്കൂല, നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമാണ്. പിന്നെ ഇതറിയാലോ, ഈ ഈ കായ എന്താണെന്ന്, പുളിങ്കുരു നമ്മൾ പറയില്ലേ, വാളമ്പിളിയുടെ വിത്ത്. ഇതിപ്പോൾ ഇഷ്ടം പോലെ കിട്ടാനുള്ള സമയമാണ് കേട്ടോ. നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇത് മാത്രമല്ല, ഉപകാരമുള്ള പല സാധനങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം നിന്ന് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് മറ്റ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ പുളിങ്കുരു എല്ലാവരുടെ വീട്ടിലും കാണുമില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം അത് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കുളച്ച് പുളിങ്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഈ പാത്രം കണ്ടില്ലേ, ഇത് ഈ പാത്രം വേണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള എടുക്കാം. ഇത് ഞാൻ സർവെക്സിൽ വന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ്. അത് നമുക്ക് ഇതിൻ്റെ പുറത്ത് ഉള്ള ആ പേപ്പറൊക്കെ ഒന്ന് പൊളിച്ച് കളയാം. ഉണ്ടോ, ഞാൻ അത് കളഞ്ഞു. ഇനി ഇതൊന്ന് ഗ്രിപ്പ് വരാൻ വേണ്ടി, നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇവിടെ ഒന്നും കൂടെ ബലമായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഗ്രിപ്പ് വരാൻ വേണ്ടി ഞാനൊരു സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ പുറം ഒന്ന് ഗ്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഈ എന്താ പറയുക, അവിടെ ഉണ്ടോ, ഈ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, കട്ട് ചെയ്ത് കളയാൻ എളുപ്പമാണ്. വേണമെങ്കിൽ ഒന്ന് കത്തി ഒന്ന് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ആ കത്തി കൊണ്ട് ജസ്റ്റ് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് കത്രി കൊണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കത്തി ചൂടായിട്ടുണ്ട്. ഉണ്ടോ, ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കത്രി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. ഇത് ഞാൻ പറഞ്ഞു, ഇത് മാത്രമല്ല നമുക്ക് പല സാധനങ്ങൾ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കൂടുതൽ ഐഡിയ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇത് നമുക്കിനി ചെയ്യാനുള്ള വേറെ ഒന്നുമുള്ള, നമ്മുടെ ഗ്ലൂ ഗണ്ണില്ലേ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഈ പുളിങ്കുരു, അതായത് ഈ എന്താ പറയുക, ഈ പുളിയുടെ സീഡ് ഇങ്ങനെ നിരത്തി ഇതിന് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കുമ്പം അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ മാക്സിമം ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കണം. എന്തായാലും കുറച്ച് ഗ്യാപ്പ് വരും, എല്ലാ കുരു ഒരേ ഷേപ്പ് അല്ലല്ലോ. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പ് നമുക്ക് പിന്നീട് നമുക്ക് ഒരു സൂത്രം ഉപയോഗിച്ച് അത് അടച്ച് കളയണം. അതായത് ഈ ഇതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഒരല്പം പെയിൻറ്റ്, അത് നമ്മുടെ എന്താ പറയുക, ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ പെയിൻ്റ് ഇല്ലേ, അത് മതി. എന്നീ സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അതായത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ഇങ്ങനെ ഇത് എല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട്. ഇതെന്താ പറയുക, വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചൊക്കെ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ ഓരോ കാര്യത്തിൽ പങ്കെടുക്കാറില്ലേ, അതൊക്കെ കുട്ടികളൊക്കെ ഇത് പഠിപ്പിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ആ ഗ്ലൂ ഗണ്ണിൻ്റെ ആ അതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ പറ്റൂല, അതാണ് ഞാൻ അത് പൊളിച്ച് കളഞ്ഞത്. ഉണ്ടോ, മൊത്തം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഒത്തിരി ഗ്യാപ്പൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അത് നമുക്ക് ഞാനൊരു ഗ്ലൗ ഇട്ട് കേട്ടോ കയ്യിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാനിത് സ്പ്രേ പെയിൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് രണ്ട് പെയിൻറ്റും ഉണ്ട്. ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ പോകും. ഇഷ്ടമുള്ള പെയിൻറ് അടിക്കാം കേട്ടോ. ഇത് റെഡ് അടിക്കാം, ബ്ലാക്ക് അടിക്കാം, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് സ്പ്രേ പെയിൻറ് ഇരുന്നതുകൊണ്ട് ഞാനത് അടിച്ചു കൊടുക്കണം. അറിയാലോ സ്പ്രേ പെയിൻറ് അടിക്കാൻ നമ്മൾ 25 സെൻറ്റിമീറ്റർ അകലത്ത് അകലെ കാണിച്ചിട്ട് വേണം അടിക്കാൻ, അല്ലെങ്കിൽ അത് കട്ട ആയിട്ട് അവിടെ ഇടുക, കട്ട കൂടിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആ ഗ്യാപ്പിലെല്ലാം നമ്മൾ അടിച്ചു കൊടുക്കുക. ആ പുളിങ്കുരുവിലൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഈ ഞാൻ മറ്റേ പെയിൻ്റ് ആണെങ്കിൽ ഒന്ന് ഉണക്കേണ്ട വരും കേട്ടോ. ഇതിപ്പം ഉണക്കേണ്ട ആവശ്യമില്ല, സ്പ്രേ പെയിൻറ് ഉടനെ തന്നെ ഉണങ്ങുള്ളൂ. പ്രത്യേകിച്ചും വേനൽക്കാലം ആയതുകൊണ്ട് അത് വേഗം ഉണങ്ങിക്കിട്ടി. ഇതാ ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ പറയും, ഇത് നമുക്ക് കണ്ടില്ലേ ഈ പെയിൻറ് നമുക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഞാനിതിൽ ഉണ്ട് ഈ പെയിൻറ് അടിച്ചാൽ മതി, ഇത് വലിയ വിലയൊന്നുമില്ല. ഞാൻ അപ്പോൾ ഇനി ഈ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇത്തിരി ഗോൾഡൻ കളറുള്ള ഈ പെയിൻറ് ഇവിടെ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണം തൊട്ടിട്ട് ഡാബ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സ്പോഞ്ച് കഷ്ണം നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് കൈവിരൽ ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അത് മുഴുവനായിട്ട് ചേർക്കേണ്ട, എല്ലായിടത്തും ഒന്ന് 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 സ്പ്രെഡാക്കി കൊടുക്കുക.
എന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇത്. ആർക്കും ചെയ്യാം, കൊച്ചുകുട്ടികൾക്കോ അല്ലെങ്കിൽ വയസ്സായവർക്കോ ആർക്കും വേണം ചെയ്യാവുന്നതാണ്. നല്ല ഒരു പൂപാത്രമാണിത്. ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് പൂ ഫ്ലവർ വയ്ക്കാൻ മാത്രമല്ല, ചെടി വെള്ളത്തിലുള്ള ചെടി വളർത്താൻ പറ്റും, അല്ലാതെ മണ്ണിട്ടിട്ട് ചെടി വളർത്താൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു അലങ്കാര വസ്തുവാണ്. നമ്മുടെ സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിലും ഒക്കെ മണി പ്ലാന്റ് ഒക്കെ വെച്ചു കൊടുക്കാൻ നല്ലതാണിത് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.